കഥ ഉള്ളറിയാത്ത രക്തബന്ധങ്ങൾ. രചന ബിജിൻലാൽ. അവതരണം നിള എസ്. 5-ാം ക്ലാസ്സിൽ നിന്ന് 6-ാം ക്ലാസ്സിലേക്ക് പോയ കുട്ടിക്ക് ആ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം അവൻ പഠിക്കാൻ നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവനെ ഡിവിഷൻ മാറ്റി ഇരുത്തിയത് കൊണ്ട് കൂട്ടുകാരെയും പഴയ ക്ലാസ് ടീച്ചറെയും പിരിയേണ്ടി വന്നു. നേരത്തെ ഇരുന്ന ഡിവിഷനിലെ ക്ലാസ് ടീച്ചറാണ് ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ. അതുകൊണ്ട് ക്ലാസ് മാറ്റി ഇരുത്തിയപ്പോഴേ അവനൊരു മനോവിഷമം. എൻ്റെ പ്രധാനപ്പെട്ട രണ്ടുപേർ നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചു. നെഞ്ചിടിപ്പ് കൂട്ടി കണ്ണ് നിറച്ചു. ഇത് കണ്ട് പുതിയ ക്ലാസ് ടീച്ചർ അടുത്ത് വന്ന് അവൻ്റെ താടിക്ക് തൊട്ടുകൊണ്ട് ചോദിച്ചു, എന്തിനാ കരയുന്നേ? അവനൊന്നുമില്ലാന്ന് തലയാട്ടി. ടീച്ചർ പറഞ്ഞു, അല്ല എന്തോ ഉണ്ട്. അല്ല പിന്നെന്തിനാ കരഞ്ഞേ? ഞാൻ തറപ്പിച്ചു പറഞ്ഞു, ഒന്നുമില്ല ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വെറുതെ വിട്ടു. അപ്പോൾ മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചു, ആശ്വസിച്ചു. ചിന്തിച്ച കാര്യം ഇൻ്റർബെല്ലടിച്ചപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കൂട്ടുകാരെ കണ്ട് മനസ്സിൽ ചിന്തിച്ച കാര്യം അവരോട് പറഞ്ഞു. അത് ശരിയാകുമെന്ന് അവർ പ്രോത്സാഹിപ്പിച്ചു. അവൻ അവരുടെ വാക്കുകളിൽ നിന്നും ജിജ്ഞാസയായി. അങ്ങനെ നല്ല ആത്മവിശ്വാസത്തോടെ ഇൻ്റർബെൽ കഴിഞ്ഞ് ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലും അടിച്ചു. അവൻ സന്തോഷത്തോടെ ക്ലാസ്സിൽ കയറി. 2-ാമതൊരു സാറ് വന്നു. ആ സാർ പറയുന്നതെല്ലാം നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നു. അതിനുശേഷം വീട്ടിൽ പോകാനുള്ള ബെല്ലടിച്ചു. അവൻ ആരെയും കാത്തു നിൽക്കാതെ എങ്ങോട്ടും കറങ്ങാൻ പോകാതെ വീട്ടിൽ ചെന്നു. അമ്മയെ വിളിച്ചു. അമ്മ സ്കൂൾ വിശേഷങ്ങളൊക്കെ തിരക്കി. പുതിയ ക്ലാസ്സും പുതിയ ടീച്ചറും കൂട്ടുകാരുമൊക്കെ. നല്ല ആകാംക്ഷയോടെയാണ് അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അമ്മ ഒന്ന് നിർത്തിയപ്പോൾ കൂട്ടുകാരോട് പങ്കുവച്ച കാര്യം അമ്മയോട് പറഞ്ഞു. അത് കേട്ട അമ്മ പറഞ്ഞു, അച്ഛൻ വരുമ്പോൾ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു, കൈ കഴുകിയിട്ട് വാ, ചോറ് തരാം എന്ന് പറഞ്ഞു. അച്ഛൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് നാക്ക് വായിലിട്ടതും അച്ഛൻ മുന്നിൽ വന്നു നിന്നു. എൻ്റെ എല്ലാ കാര്യവും കലങ്ങിത്തെളിയാൻ പോകുന്നു എന്ന് മനസ്സിൽ പറഞ്ഞു. അച്ഛനകത്തുണ്ണാനിരുന്നതും ഞാൻ അമ്മയെ സോപ്പിട്ട് സോപ്പിട്ട് അച്ഛനോടൊന്നു പറ അമ്മ ഒന്നു പറ എന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ പുറകേ നടന്നു. ഇത് കണ്ട് അച്ഛൻ ചോദിച്ചു, ഡേ ഇവനെന്തിനാ നിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? അപ്പോൾ അമ്മ പറഞ്ഞു, അവനിപ്പം പഴയ ഡിവിഷനിലേക്ക് മാറണമെന്ന്. അച്ഛൻ ചോദിച്ചു, അതെന്തിനാ പഴയ ഡിവിഷനിൽ പോകുന്ന ഇത്ര ആഗ്രഹം? അതിനും മറുപടി അമ്മ തന്നെ പറഞ്ഞു, പഴയ കൂട്ടുകാരും ക്ലാസ് ടീച്ചറും പഴയ ഡിവിഷനിലായോണ്ട് ഇയാൾ മാത്രം പുതിയ ഡിവിഷനിൽ ഒറ്റയ്ക്കായി പോയെന്ന്. അച്ഛൻ അടുത്ത മറുപടിയിൽ തീരുമാനം പറഞ്ഞു, എന്താ പുതിയ ഡിവിഷനിൽ വേറെ കുട്ടികളൊന്നുമില്ലേ? ഇവൻ മാത്രമേ ഉള്ളോ ആ ക്ലാസ്സിൽ? ഈ വർഷം എന്തായാലും ഇങ്ങനെ പോട്ടെ, ഞാനല്ലല്ലോ മാറ്റിയതെന്ന് അച്ഛൻ പറഞ്ഞു. എൻ്റെ നെഞ്ച് എരിഞ്ഞങ്ങ് കയറി. അവിടെ തുടങ്ങി അച്ഛനോടുള്ള വൈരാഗ്യം. പിന്നീട് സംഭവിച്ചത് ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ക്ലാസ് മാറിയതിൻ്റെ പ്രതിഷേധം മാർക്കിൽ കുറവ് വരുത്തി. ഫൈനൽ പരീക്ഷയ്ക്ക് ഇതിലും വലുതാണ് സംഭവിച്ചത്. അവൻ ആ ക്ലാസ്സിൽ ആ വർഷവും ഇരിക്കേണ്ടി വന്നു. വീട്ടുകാരും കൂട്ടുകാരും ടീച്ചർമാരും ആകെ ഞെട്ടി. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് അവനെ എ ഡിവിഷനിൽ ഇരുത്തിയത്. അത് മാറ്റാൻ മാതാപിതാക്കളോട് അപേക്ഷിച്ചു. കാല് പിടിച്ചിട്ടും അവർ അവൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കിയില്ല. എന്തുപറ്റി? അവനിലെ നല്ല മനുഷ്യനും പഠനശേഷിയും അവനിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ട് മതി പിതാക്കളോടുള്ള പക വളർന്ന് തോൽവിയിൽ പകരം വീട്ടി ചെറിയ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുമായിരുന്നോ?